നമസ്കാരം. ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. ആരോപണ വിധേയർ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കണം. സ്ഥാനാർത്ഥികളുടെ യോഗ്യതയെ ചൊല്ലി കോൺഗ്രസിൽ പ്രസ്താവന യുദ്ധം മുറുകുന്നു. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന് UDF കൺവീനർ PP തങ്കച്ചൻ പറഞ്ഞു. കൺവീനറുടെ പ്രസ്താവന മുന്നണിയുടെ സാധ്യതകൾക്ക് തിരിച്ചടിയാകുമെന്ന് മന്ത്രി KC ജോസഫ് മുന്നറിയിപ്പ് നൽകി. അതേസമയം പരസ്യ പ്രസ്താവനകൾ ശരിയല്ലെന്ന് KPCC പ്രസിഡന്റ് പ്രതികരിച്ചു. അതുപോലെ തെരഞ്ഞെടുപ്പിൽ പുതിയ കുറേ സ്ഥാനാർത്ഥികൾ വരണം, വലിയ ആരോപണ വിധേയരായിട്ടുള്ളവരൊക്കെ മാറി നിൽക്കണം. UDF കൺവീനറുടെ ഈ പരസ്യ നിലപാടിനെ ചൊല്ലിയാണ് പ്രസ്താവന യുദ്ധം. അഴിമതി ആരോപണം നേരിട്ടവർ മാറി നിൽക്കാൻ പറഞ്ഞാൽ മത്സരിക്കാൻ കോൺഗ്രസിൽ ആരുമുണ്ടാവില്ലെന്ന് ഐ ഗ്രൂപ്പുകാരൻ തന്നെയായ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. സ്ഥാനാർത്ഥികളുടെ യോഗ്യത തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് എന്നാണ് എ ഗ്രൂപ്പിന്റെ മറുപടി. ഈ പരസ്യമായി പ്രസ്താവനയ്ക്ക് പോകുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. അത് നമ്മുടെ സാധ്യതകളെ ബാധിക്കുമെന്നല്ലാതെ അതുകൊണ്ടൊരു പർപ്പസ് അറിയാൻ പോകുന്നില്ല. ആരൊക്കെ മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയുടെയും പ്രതികരണം. ആര് മത്സരിക്കും മത്സരിക്കണ്ടെന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളല്ല, വ്യക്തിപരമായി നമ്മളാരുമല്ല. ലീഗിന്റെ മണ്ഡലങ്ങൾ നോട്ടമിട്ടാണ് കോഴിക്കോട് DCC പ്രസിഡന്റിന്റെ നീക്കം. നാദാപുരം കുറ്റ്യാടി മണ്ഡലങ്ങൾ ലീഗും കോൺഗ്രസും പരസ്പരം വച്ചുമാറണം. തിരുവമ്പാടി കോൺഗ്രസിന് തിരികെ നൽകുകയും വേണം. തോറ്റ സീറ്റുകളിൽ ഏതെങ്കിലും പരസ്പരം മാറിക്കൊണ്ട് വേണമെങ്കിൽ മത്സരിക്കാം. അബുവിനെ പോലുള്ളവരിൽ നിന്ന് ഇത്തരം പ്രസ്താവന പ്രതീക്ഷിച്ചില്ലെന്നാണ് KPCC പ്രസിഡന്റിന്റെ പ്രതികരണം. ഒരു പരസ്യമായ ഒരു ചർച്ചയിലേക്ക് ഇത് കൊണ്ടുവന്ന് അനാവശ്യമായ ഒരു വിവാദമുണ്ടാക്കുന്ന ഒരു രീതി അഭികാമ്യമല്ല. നേതാക്കളുടെ സ്ഥാനാർത്ഥി മോഹങ്ങൾ പരസ്യ പ്രസ്താവന വിലക്കുകളെ മറികടക്കുന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തലവേദന. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഈ വിഷയമാണെന്ന് ഓപ്പൺ ഫോറം വിശദമായി ചർച്ച ചെയ്യുന്നത്. ആരോപണ വിധേയർ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കണോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. എഴുത്തുകാരൻ രാഷ്ട്രീയ നിരീക്ഷകനുമായ KL മോഹനവർമ്മ, മുതിർന്ന മാധ്യമ പ്രവർത്തകനെ സജീവൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥി സി മാത്യു കൊഴൽ നടൻ എന്നിവരാണ് തത്സമയം ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത്. ആദ്യം സി KL മോഹനവർമ്മയിലേക്ക്. ആരോപണ വിധേയരായവർ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഉചിതമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും UDF കൺവീനറുമായ PP തങ്കച്ചൻ തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ഒരു ഭരണ തുടർച്ചയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എങ്കിൽ ആരോപണ വിധേയർ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കുമോ ഉചിതം? ആരോപണ വിധേയർ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ, ആരോപണം എന്ന് പറയുന്ന ഇക്കാലത്ത് കഴിഞ്ഞ ഒരു 10-40 വർഷമായിട്ട് എല്ലാ രാജ്യങ്ങളിലും ഇലക്ഷനും ഇതും അല്ല, ഏത് മേഖലയിലെയും ഉന്നതരായവർ, പൊതുജനസമ്മതരായവർ ഇവരെക്കുറിച്ചൊക്കെ ആരോപണങ്ങൾ മുറക്കി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടെ വൈറലായി. ഇപ്പം എന്താ ടെക്നോളജി വളരെ അഡ്വാൻസ് ചെയ്തുകൊണ്ട് ഇപ്പോഴാരെക്കുറിച്ച് വേണമെങ്കിലും ആരോപണം 24 മണിക്കൂറിനകം ആദ്യം ഒന്ന് ട്വിറ്ററിലിടുക, പിന്നെ ഒന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് 4-5 ലിങ്ക് കൊടുക്കുക, അത് കഴിഞ്ഞ് ആറ് മണിക്കൂർ കഴിഞ്ഞ് അതെങ്കിൽ വിഡ്രോ ചെയ്താലും കുഴപ്പമില്ല, ആ ലിങ്കിൽ നിന്ന് മുമ്പോട്ട് പോയിക്കോളും. ആരോപണം ഒരു കുറച്ച് സമയത്തിനകം തന്നെ ആരെക്കുറിച്ച് വേണമെങ്കിലും എന്താണെങ്കിലും ചെയ്ത് നമുക്ക് തോന്നുന്ന വിധത്തിൽ അതിൻ്റെ പടങ്ങളും ഒച്ചയും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ടെക്നോളജിക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് സുഖമായിട്ടിപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആരോപണ വിധേയർ എന്ന് പറഞ്ഞ് പറയുകയാണെങ്കിൽ ആരെ ആരോപണ വിധേയരാക്കാൻ സാധിക്കും? നമുക്ക് PP തങ്കച്ചൻ വേണമെങ്കിൽ ഇപ്പോൾ വൈകിട്ടാക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു അപ്രോച്ച് ഒരു പഴയ ടൈപ്പ് അപ്രോച്ചാണ്. ഇക്കാലത്ത് അത് സാധ്യമല്ല. പിന്നെ ആരോപണത്തിൻ്റെ അവസാനം ആരാ ഇത് സെലക്ട് ചെയ്യേണ്ടത്, ആരാ ഇത് വോട്ട് ചെയ്യേണ്ടത്? സാധാരണ ജനങ്ങളല്ലേ? സാധാരണ ജനങ്ങൾക്ക് അത്ര മടയന്മാരൊന്നുമല്ല കേട്ടോ. സാധാരണ ഈ ആരോപണം വന്ന് ആരാണ് കുറ്റക്കാരെന്ന് നമ്മളിപ്പോൾ പറയും, പോലീസ് അല്ലെങ്കിൽ വിജിലൻസ് അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ ഇതിനൊക്കെ അപ്പുറത്തൊന്നുണ്ട്, അയൽക്കാർ, ചുറ്റും കാണുന്നവർ, സാധാരണക്കാരൻ, ഇവർക്കൊക്കെ അറിയാം ആരോപണത്തിൽ എത്രത്തോളം കറക്റ്റ്നെസ് ഉണ്ട്, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് ഇതിൽ മാനേജ്ഡ്. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ബോധം ഇപ്പം വന്നു കഴിഞ്ഞു. മെട്ടെന്ന് ഓരോ ദിവസവും ആളുകളുടെ ബോധം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് അത് ഈ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അത് പ്രാക്ടിക്കലല്ല. മാത്രമല്ല ഇത് വേണമെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെ ചില ഒതുക്കാനായിട്ടൊക്കെ ആയിരിക്കും, അത് വേറെ കാര്യം. അത് നമുക്ക് വിശദമായിട്ട് മടങ്ങി എത്താം. സജീവൻ, ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അഴിമതി എത്രത്തോളം സജീവ ചർച്ചാ വിഷയമാകും എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? അങ്ങനെ അഴിമതി ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവ പ്രചരണ വിഷയമാണ് എങ്കിൽ കോൺഗ്രസിന് ഒരു ഭരണ തുടർച്ചയാണ് അവർ ലക്ഷ്യമിടുന്നത് എങ്കിൽ ആരോപണ വിധേയർ മത്സര രംഗത്ത് ഉണ്ടാവുന്നത് അവർക്ക് എത്രത്തോളം തിരിച്ചടിയാകും? അല്ല, കോൺഗ്രസിന് ആത്മാർത്ഥമായിട്ട് ഒരു ഭരണ തുടർച്ച
ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പി പി തങ്കച്ചൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥികളുടെ എണ്ണം സ്ഥാനാർത്ഥികളെ കിട്ടാത്ത ഒരവസ്ഥയൊന്നുമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന് പറയുന്നതിന് മുൻപേ അദ്ദേഹം പറഞ്ഞു പുതിയ ആളുകൾ, നല്ല ആളുകൾ ഇതിലേക്ക് സ്ഥാനാർത്ഥികളായിട്ട് വരേണ്ടതുണ്ട്. അത് പി പി തങ്കച്ചൻ ആവണമെന്നൊന്നുമില്ലല്ലോ. ഇപ്പോൾ മാത്യു കീഴ്നാടനെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്കൊക്കെ വരാം. അവരൊന്നും ആരോപണ വിധേയന്മാരല്ല. കോൺഗ്രസ്സിൽ പുതു രക്തത്തിന് കൂടുതൽ അവസരം കൊടുക്കുക, ആരോപണമില്ലാത്ത ആളുകൾക്ക് അവസരം കൊടുക്കുക. ഇതിപ്പോൾ തങ്കച്ചൻ പറഞ്ഞപ്പോഴാണല്ലോ വിവാദം. ഇതിന് മുമ്പേ കുറച്ച് കാലം മുമ്പേ വി എം സുധീരൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്, എ കെ ആന്റണി പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്, ആരോപണ വിധേയരായിട്ട് ആളുകൾ മാറി നിന്നിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടണം, നല്ല ആളുകൾ, നല്ല നല്ല സ്ഥാനാർത്ഥികളെ വേണമെന്ന്. മാത്രമല്ല ഇപ്പോൾ ഇത്തവണ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ ഇത്തവണ നിയോഗിക്കൂ എന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ ദേശീയ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. അതിനല്ലേ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പി പി തങ്കച്ചൻ പറഞ്ഞത് ആരെങ്കിലും ഒതുക്കാനാണെന്നൊക്കെ പല ആളുകൾക്ക് പേടിയുണ്ടാവും. സ്വാഭാവികമായിട്ടും ഭീകരമായ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ പേടിയുണ്ടാവും. പക്ഷേ സത്യത്തിൽ ചന്ദ്രശേഖരൻ പറഞ്ഞ് വേറൊരു കാര്യമുണ്ട്. ഇതൊക്കെ ആളുകൾ മാറ്റിയെടുത്താൽ ഇപ്പോഴുള്ള പല ആളുകളെയും പൂർണ്ണമായിട്ടും മാറ്റി പുതിയൊരു ടീമിനെ കൊണ്ടുവരേണ്ടി വരും. എന്നാലും കോൺഗ്രസിൻ്റെ ഭരണ തുടർച്ചയാണ് വേണ്ടതെങ്കിൽ സ്വാഭാവികമായിട്ടും ക്ലിയറായിട്ടുള്ള, ക്ലീനായിട്ടുള്ള ആളുകളെ രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് വേണ്ടത്. ജനം ഇതൊക്കെ കാണുന്നുണ്ട്. നേരത്തെ മോഹനവർമ്മ പറഞ്ഞ പോലെ ഈ ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അവർ തീരെ മന്ദബുദ്ധികളോ പൊട്ടന്മാരോ ഒന്നുമല്ല, അവർക്ക് പലതും അറിയാം. അപ്പോൾ അവരുടെ മുമ്പാകെ നല്ല സ്ഥാനാർത്ഥികൾ, രാഹുൽ ഗാന്ധി പറഞ്ഞതിനോട് എനിക്ക് വളരെയധികം എന്താണ് താല്പര്യമുണ്ട്, യോജിപ്പ് എന്നുള്ളതിനേക്കാൾ ഞാൻ പറയുന്നത് താല്പര്യം. അത് നല്ലൊരു തീരുമാനമാണ്. നല്ല സ്ഥാനാർത്ഥികൾ വെക്കുക, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ വെച്ചാൽ കോൺഗ്രസ് രക്ഷപ്പെടും. ഓക്കെ, സി മാത്യു കൊള്ളനാടൻ, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനുള്ള അടിസ്ഥാന മാനദണ്ഡം അല്ലെങ്കിൽ യോഗ്യത എന്തായിരിക്കണം? അല്ല, ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ബഹുമാനായ പരിണിതപ്രജ്ഞനായ നേതാവാണ് ശ്രീ പി പി തങ്കച്ചൻ. യു ഡി എഫിൻ്റെ കൺവീനറാണ്, കോൺഗ്രസിൻ്റെ തലമുറ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ച് സജീവൻ സാറ് പറഞ്ഞത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നല്ല അർത്ഥത്തിൽ അതിനെ കണ്ടാൽ അത് ഒരു വളരെ പോസിറ്റീവായി കാണാവുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ഈ ആരോപണത്തിൻ്റെ ഒക്കെ ഒരു വലിയ പുകമറ സൃഷ്ടിക്കുന്നതിൽ പ്രതിപക്ഷം ഒരു പരിധിവരെ പല കാര്യങ്ങളിലും വിജയിച്ചിട്ടുണ്ട്. പിന്നെ മോഹനവർമ്മ സാർ പറഞ്ഞത് കറക്റ്റ്, ആരെയും ആരോപണ വിധേയനാക്കാം. പക്ഷേ അതുകൊണ്ട് ഇനി ആരോപണം ഉന്നയിച്ചവർ എല്ലാവരും അതേപടി മാറി നിൽക്കുക എന്നുള്ളതല്ല. ബട്ട് സ്റ്റിൽ, അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ, നമ്മൾ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടില്ലെന്നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രതിപക്ഷത്തു നിന്നും ആകെ അവർ ചെയ്ത ഒരു പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതാനും നേതാക്കൾക്കെതിരെ, മന്ത്രിമാർക്കെതിരെ അല്ലെങ്കിൽ ആരോപണങ്ങൾ കൊണ്ടുവരിക, അതിന് വലിയ പ്രചണ്ഡമായ പ്രചരണം കൊടുക്കുക, ഈ നിലയിലാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ആരോപണങ്ങൾ പല ഘട്ടത്തിൽ നിൽക്കുന്നവരുണ്ട്. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് മുമ്പിൽ, ജനങ്ങൾക്ക് ആശങ്ക കുറഞ്ഞ അല്ലെങ്കിൽ ജനങ്ങൾക്ക് താരതമ്യേന ക്ലാരിറ്റിയുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കി കൊണ്ടുവരുന്നത് പാർട്ടിയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണം. തീർച്ചയായിട്ടും എല്ലാ കാലത്തും എല്ലാ സമയത്തും പറയുന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് കുറച്ചൊരു വലിയ മതിപ്പും യോജിപ്പും തോന്നാൻ കാരണം, അദ്ദേഹം കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് വേണമെങ്കിൽ മത്സരിക്കാമായിരുന്നു. അദ്ദേഹം യു ഡി എഫ് കൺവീനറാണ്, മുതിർന്ന നേതാവാണ്, സീറ്റ് ചോദിച്ചാൽ കിട്ടുമായിരുന്നു. അദ്ദേഹം സ്വയം മാറി നിന്നിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിക്കാത്ത ആളാണ്. എന്നിട്ട് മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരു മാതൃക കാട്ടിയ നേതാവ് എന്ന നിലയിൽ പറയുന്ന വാക്കിൽ ആത്മാർത്ഥത ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഇവിടെ എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പുതുമുഖങ്ങൾ വരണം, പഴയ ആളുകൾ മാറണമെന്ന് പറയുമ്പോൾ പലപ്പോഴും അതിൻ്റെ ആ ഒരു ആവശ്യത്തേക്കാണെന്ന്, നിങ്ങൾ ഇത്രയും വട്ടമായില്ലേ, ഇത്രയും വട്ടം ആയതുകൊണ്ട് ഇനി മാറ്, 4 വട്ടം എം എൽ എ ആയി, 5 വട്ടം എം എൽ എ ആയി, ഇനി മാറ് എന്നതല്ല. ഞങ്ങളൊക്കെ ഞാൻ പറയുന്ന, നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ പാർട്ടിയിൽ പ്രോഗ്രസീവായ, അത് ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ശൈലിയിലുമൊക്കെ പ്രോഗ്രസീവായ ഒരു പുതിയ ജനറേഷൻ വരണം. അവരുടെ ഞാൻ പറഞ്ഞില്ലേ, പ്രായം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് വലിയ കാര്യമാണ് തീർച്ചയായിട്ടും. പക്ഷേ നമ്മളെ പുതിയ ചിന്തകളും പുതിയ ഞങ്ങളെ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ യുവാക്കളുടെ പുതിയ കൺസെപ്റ്റും അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിൻ്റെ പുതിയ ആശയങ്ങളും കൂടുതൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുക ഒരു പുതിയ ജനറേഷൻ വരുമ്പോഴാണ്. ഇപ്പോൾ ഇവരാരും മോശക്കാരായിട്ടോ അല്ലെങ്കിൽ ഇവരെക്കൊണ്ട് കഴിയില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവർ 4 വട്ടം ആയതുകൊണ്ടോ മാറണമെന്നുള്ളതല്ല. പക്ഷേ പാർട്ടിയിൽ പ്രോഗ്രസീവായി പുതിയ ജനറേഷൻ്റെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളണമെങ്കിൽ, അല്ലെങ്കിൽ ആ ശൈലി ഉൾക്കൊള്ളണമെങ്കിൽ, അല്ലെങ്കിൽ ആ പുതിയ തലമുറയുടെ പേസിനൊത്ത് പാർട്ടി നേതൃത്വത്തിന് മൂവ് ചെയ്യണമെങ്കിൽ, സംവേർ ഡൗൺ ദ ലൈൻ
കുറേ ചെറുപ്പക്കാരെയും പുതുമുഖങ്ങളെയും ഒക്കെ ഞാൻ താങ്കളിലേക്ക് വിശദമായി മടങ്ങിയത്. നടൻ സലീം കുമാർ ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സി സലീം കുമാർ, പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് അല്ലെങ്കിൽ കലാരംഗത്ത് നിൽക്കുന്നവരാരും തന്നെ തങ്ങളുടെ രാഷ്ട്രീയം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് ഒരല്പം വിമുഖത കാണിക്കുന്നവരാണ്. പക്ഷെ താങ്കൾ താങ്കളുടെ രാഷ്ട്രീയ നിലപാട് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ആളാണ്. താങ്കളുടെ കോൺഗ്രസ് പശ്ചാത്തലം താങ്കൾ വ്യക്തമാക്കിയിട്ടുള്ള ആളാണ്. താങ്കൾ കോൺഗ്രസ്സുകാരനാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയരായ നേതാക്കൾ മാറി നിൽക്കുന്നത് ഉചിതമായിരിക്കുമോ? അതുപോലെ തന്നെ 4 തവണയിൽ കൂടുതൽ മത്സരിച്ച അല്ലെങ്കിൽ 4 തവണ മത്സരരംഗത്ത് ഉണ്ടായിരുന്നവർ മാറി നിൽക്കുന്നതായിരിക്കും ഉചിതം എന്ന പി പി തങ്കച്ചന്റെ അഭിപ്രായത്തോടുകൂടിയുള്ള താങ്കളുടെ പ്രതികരണം? വളരെ നല്ലൊരു തീരുമാനം എന്ന് എനിക്ക് ഇതേക്കുറിച്ച് രണ്ട് കാര്യത്തിനോടും എനിക്ക് വളരെ ഒരു പോസിറ്റീവായ അഭിപ്രായമുള്ളത്. കാരണം ഈ അഴിമതിയുടെ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾ മാറി നിന്ന് അവർ സത്യസന്ധത തെളിയിക്കേണ്ടത് അവരുടെയും കോൺഗ്രസിന്റെയും കൂടെ ഒരു ആവശ്യകതയാണ്. പിന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒരാള് MLA ആയി കഴിഞ്ഞാൽ അയാളുടെ പുക കാണാതെ മറ്റൊരാൾക്ക് അവിടെ നിൽക്കുവാനോ MLA ആകാനോ സാധ്യമല്ല. ഇപ്പൊ തന്നെ കോൺഗ്രസിന് 40 താഴെ പ്രായമുള്ള MLAമാരെന്ന് പറയുന്നത് ഹൈബീഡനും PC വിശ്വനാഥും മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തീരുമാനത്തിലൂടെ ഒരു വലിയൊരു യുവ നേതൃത്വത്തിനെ തന്നെ ആണ് ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടി തന്നെ ഒരു ഭരണ തുടർച്ച, ഒരു പുതിയ മുഖമൊക്കെ കോൺഗ്രസിന് കൈവരിക്കാൻ സാധിക്കുമെന്ന് ഒരു എളിയ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ശ്രീ സലീം കുമാർ, 3 അതിഥികളിലേക്കും മടങ്ങിയെത്താം. ഏതായാലും ആരോപണ വിധേയർ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കണോ എന്നുള്ള വിഷയമാണ് ഇന്ന് ഓപ്പൺ ഫോറം വിശദമായി ചർച്ച ചെയ്യുന്നത്. ഇതുവരെ ലഭിച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ ഒന്ന് നോക്കുകയാണെങ്കിൽ, ആരോപണ വിധേയർ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഉചിതം എന്ന PP തങ്കച്ചൻ്റെ അഭിപ്രായപ്രകടനമാണ് ഇന്ന് ഓപ്പൺ ഫോറം വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെ ലഭിച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ നോക്കുകയാണെങ്കിൽ 93% പ്രേക്ഷകരും SMS മുഖേന അറിയിച്ചിരിക്കുന്നത് ആരോപണ വിധേയർ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഉചിതം എന്നാണ്. 7% പ്രേക്ഷകർ മാത്രമാണ് മറിച്ച് ചിന്തിക്കുന്നത്. സി KL മോഹനവർമ്മ, സി PP തങ്കച്ചൻ്റെ അഭിപ്രായ പ്രകടനം താങ്കൾ നേരത്തെ കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം അതിൽ അടിവരയിടുന്ന ഒരു കാര്യമുണ്ട്, വലിയ ആരോപണ വിധേയരായവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഉചിതമെന്ന്. നമുക്കറിയാം വലിയ ആരോപണങ്ങൾ 2 ഈ സർക്കാർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 1 ബാർക്കോഴ, 2 സോളാർ. ഈ ബാർക്കോഴ എന്ന വലിയ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ KM മാണി രാജിവെച്ചു, K ബാബു രാജിവെച്ചു, പിന്നീട് രാജി പിൻവലിച്ചു. ഏതായാലും 2 മാസത്തേക്ക് ഹൈക്കോടതി കേസ് എടുക്കുന്നത് മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. സോളാർ കേസിലാകട്ടെ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ആര്യാടൻ മുഹമ്മദിനും പണം കൊടുത്തു എന്ന് സരിത സോളാർ ജുഡീഷ്യൽ കമ്മീഷനിലാണ് വെളിപ്പെടുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ തൃശ്ശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. അതും ഹൈക്കോടതി 2 മാസത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആരോപണങ്ങൾ വെറും ആരോപണങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ സാധാരണ നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ മാത്രം എന്ന രീതിയിൽ അതിനെ തള്ളിക്കളയുന്നത് ശരിയാണോ? അല്ല, അദ്ദേഹം പറഞ്ഞതേ വലിയ ആരോപണങ്ങൾ എന്ന് പറഞ്ഞില്ല കേട്ടോ. വലിയ ആരോപണങ്ങളുടെ വിധേയർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ആരോപണ വിധേയർ അത് ശരിയാവില്ല. അത് ചാരേ ആരോപണമാക്കാം. വലിയ ആരോപണം എന്ന് പറയുമ്പോൾ വലിയതെന്ന് ഡിസിഷനാണ്. അതൊരു ജുഡീഷ്യൽ അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള ഡിസിഷൻ്റെ അവിടെയാണ് ഇത് വലുതാണോ ആരോപണം ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നേരത്തെ നമുക്ക് ഇതിനെ തീർച്ചപ്പെടുത്താനും കഴിയും. പക്ഷേ ഇതിനിടയ്ക്ക് ചർച്ചയിൽ വന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഇത് മാറാൻ കോൺഗ്രസ്സിന് ഇനിയും തുടർച്ചയായിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. നോക്കൂ, കോൺഗ്രസിൻ്റെ ഇന്ന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന 48 വയസ്സുകാരനായ രാഹുൽ ഗാന്ധിയാണ്. ഏറ്റവും വലിയ ദേശീയ കോൺഗ്രസും 2 ദേശീയ പാർട്ടികളല്ലേ ഇപ്പോൾ ഉള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടി നമുക്കിപ്പോൾ അങ്ങനെ ദേശീയ ലെവലിൽ കൂട്ടണ്ട. പക്ഷേ മറ്റേ ദേശീയ പാർട്ടിയായിട്ട് BJPയുടെ അധ്യക്ഷൻ 51 വയസ്സായ ആളാണ്. രണ്ടുപേരും 48-50 വയസ്സുള്ളവരാണ്. താഴത്തെ ലെവലിലേക്ക് വരുമ്പം ഓരോ സംസ്ഥാനങ്ങളിൽ വരുമ്പോഴൊക്കെയാണ് പ്രായമായവരൊക്കെ എത്തുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്യും? അതിനടുത്തവർ ഈ ഇലക്ഷൻ വരുമ്പോൾ അത് അതിലും പ്രായമായവരാണ് വരുന്നത്. ആ രാഹുൽ ഗാന്ധി തീർച്ചപ്പെടുത്തി ആ ഏജ് ലെവൽ വെച്ചിട്ട് നമുക്ക് താഴേക്ക് വലിയ ഇതിൽ ആരോപണ വിധേയർ കുറയും, വലിയ ആരോപണക്കാരില്ലാതാകും. അതേസമയം ഒരു ക്ലീൻ ഇതോടുകൂടി ഇവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ആധുനിക ടെക്നോളജിയെക്കുറിച്ചും വിവരത്തെക്കുറിച്ചും ബോധമുണ്ടാവും. ചൈനയൊക്കെ ചെയ്ത പോലെ, ചൈനയൊക്കെ ഇത് തന്നെയാണ് ചെയ്തത്. അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും താഴത്തെ ലെവലിൽ പ്രവർത്തിച്ച
ചെറുപ്പക്കാർ രണ്ട് ടൈമെങ്കിലും പ്രവർത്തിച്ചവരെ മാത്രമേ വരെ മുകളിലുള്ള അസംബ്ലി അല്ലെ പാർലമെൻറ്റ് ലെവലിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നപ്പോൾ ചോദിച്ചു, ഒരു 50 വയസ്സിന് താഴെയുള്ള മെച്ചപ്പെട്ട ആൾക്കാരെ അവർക്ക് കിട്ടി, മോസ്റ്റ്ലി ടെക്നോളജിയും ബാക്കിയുള്ള എക്കണോമിക്സും ഇതൊക്കെ വിവരമുള്ള അതിന് പഠിച്ചവരെ അങ്ങനെ സെലക്ട് ചെയ്തു. നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ, കോൺഗ്രസ്സിനത് ചെയ്യാവുന്നേ ഉള്ളൂ, ഒരു സംശയമില്ല. ആ രീതിയിൽ വന്ന് ജനം അംഗീകരിക്കും, ഈ അഴിമതി ആരോപണങ്ങളിൽ നിന്നൊക്കെ വിമുക്തമാകുകയും ചെയ്യും. അതുപോലുള്ളൊരു പോസിറ്റീവ് അപ്രോച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമുണ്ട്, അതിനെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ധൈര്യം കൊടുക്കുന്ന രീതി നമുക്ക് മുമ്പോട്ട് പോയാലേ. ഇതൊക്കെ താൽക്കാലികമാണ്, ഓരോരുത്തർ വരും പോകും, പ്രായമായവരും മാറും, ആരോപണം വരും. അതൊക്കെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനം ശരിക്കുള്ള സദ്ഭരണം ഉണ്ടാകുക, നല്ല ഡെമോക്രസി ഉണ്ടാകുക, ഒപ്പം തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുക, ഒപ്പം സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാകുക. ഇതിനൊക്കെ ചെറുപ്പക്കാർ തന്നെ വരണം, അതും 50 വയസ്സിൽ താഴെയുള്ളവർ വരണം എല്ലായിടത്തും നേതൃത്വത്തിൽ. ഒന്നോ രണ്ടോ ചില എക്സ്പീരിയൻസ് ആളുകൾ അവരെ അതിനുള്ള യൂട്ടിലൈസേഷൻ എടുത്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു സംശയമില്ല, ജനം തീർച്ചയായിട്ടും അതുപോലെ ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഒപ്പമായിരിക്കും. അതിനെ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതിയോ? കാരണം സി ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതിരോധവും ഇതേ രീതിയിൽ തന്നെയായിരുന്നു. അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ തന്നെ രാജിവെക്കാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ അതിന് മാത്രമേ നേരമുണ്ടാകൂ എന്നാണ് ഇതിനെ അദ്ദേഹം പ്രതിരോധിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ അഴിമതി ആരോപണങ്ങൾ ഒന്നും തന്നെ ജനങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു അദ്ദേഹം നേരത്തെ മുതൽ സ്വീകരിച്ചിരുന്നത്. അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് വിജയം അദ്ദേഹം അതിന് ഉദാഹരണമായി ആ കാലഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടുകയും ഉണ്ടായിരുന്നു. കാരണം സോളാർ വിഷയം ഏറ്റവും കത്തിനിന്ന സമയത്താണ് അരുവിക്കര ഉപ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ കോൺഗ്രസ് വിജയം നേടാനായിട്ട് സാധിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ആരോപണങ്ങളൊന്നും തന്നെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ആരോപണ വിധേയർ ആയതുകൊണ്ട് മാത്രം തന്നെ ആരും കുറ്റക്കാരാകുന്നില്ല. അന്തിമമായിട്ടൊരു കോടതിയിലെ വിധി വരുന്നതുവരെ അയാൾ കുറ്റക്കാരനല്ല എന്ന നമ്മുടെ നീതിന്യായ സങ്കല്പം ബാധകമാണ് എന്നൊരു പ്രതിരോധമായിരുന്നു കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചു കൊണ്ടിരുന്നത്. ആ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ, അല്ലെങ്കിൽ ആ നിലപാടുമായി മുന്നോട്ട് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണം ചെയ്യുമോ? അല്ല കിഷോർ, ഞാനതിനെ കാണുന്നത് ഇപ്പം ഉമ്മൻചാണ്ടി മാറണമോ അല്ല മറ്റൊരാൾ നിൽക്കണമോ എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പം നമ്മൾ നോക്ക് ആരോപണ വിധേയരെ ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്. ജനങ്ങളൊന്നും വിശ്വസിക്കില്ല എന്ന് ഉമ്മൻചാണ്ടിയോ മറ്റോ ആരെങ്കിലും പറഞ്ഞാലും അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇപ്പം നോക്കൂ, ഈ കാര്യത്തിൽ ജനങ്ങളുടെ നിലപാട് 93% ഞാൻ അത്ഭുതപ്പെട്ടുപോയി. 93% വിചാരിക്കുന്നത് ആരോപണ വിധേയർ മാറി നിൽക്കണമെന്നാണ്. അത് ലഘു ആരോപണമാണോ മൃദു ആരോപണമാണോ ഗുരുതരമായ ആരോപണമാണോ ഉള്ളതല്ല, 7% മാത്രമാണ്. അത് അങ്ങേയറ്റ വിധേയത്വമുള്ള ആരെങ്കിലായിരിക്കാം. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാൻ കാണുന്നത് സലീം കുമാറിൻ്റെ ഈ ഒരു മറുപടിയാണ്. സലീം കുമാർ കൃത്യമായ നിലപാടെടുത്തു. അദ്ദേഹം നല്ല കോൺഗ്രസ്സുകാരനാണ്, അദ്ദേഹത്തിന് വേറെ മത്സരിക്കണമെന്നുള്ള പല നടന്മാർക്കുണ്ടെങ്കിൽ പോലും സലീം കുമാർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ പറയാത്ത ഒരാളാണ്. അദ്ദേഹം പറഞ്ഞില്ലേ ചില ആളുകൾ ഏതെങ്കിലും ഒരു അധികാരസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് മാറണമെങ്കിൽ അവരുടെ പുക കാണണം, വേറൊരാൾക്ക് അവസരം കിട്ടണമെങ്കിൽ പുക കാണണമെന്ന് പറഞ്ഞത് ശരിയായ പ്രതികരണമാണ്. അപ്പോൾ ഇതൊരു ഈ പ്രശ്നമാണ്. ഇപ്പോൾ ഇതിൽ തന്നെ തങ്കച്ചൻ പറഞ്ഞതിനോട് പ്രതികരിച്ചാരാം. ദീർഘകാലമായിട്ട് ഇരിക്കൂർ കണ്ണൂരിൽ MLA ആയിരുന്ന ഒരാൾ, അതേ സമയത്ത് തന്നെ കോട്ടയത്ത് DCC പ്രസിഡൻ്റ് ആയിട്ടുള്ള ഒരേ പദവികൾ, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പദവികളാണ് KC ജോസഫ് ചുമതല വഹിച്ചുകൊണ്ടിരുന്നത്. അതേ ആരോപണ വിധേയനാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇത് KC ജോസഫിൻ്റെ കാര്യം മാത്രം, പല നേതാക്കന്മാരും ഒരു സ്ഥാനത്തിരുന്നാൽ പിന്നെ ഇറങ്ങില്ല, ഒരിക്കൽ പോലും പിടിപെടില്ല, കസേരയുടെ പിടിപെടില്ല എന്ന് പറയുന്ന ആളുകളെ മാറ്റിയിട്ട് ക്ലീൻ ഇമേജുള്ള കഴിവുള്ള ഇപ്പോൾ പലപ്പോഴും ഈ പ്രൊഫഷണൽ ഡിഗ്രിയൊക്കെ ഉള്ള ആളുകൾ, ഞാൻ ഒരു സൂചിപ്പിക്കാൻ പറയുന്നില്ല, അങ്ങനെയുള്ള എത്ര പേര് കോൺഗ്രസ്സിലുണ്ട്. കാര്യങ്ങൾ പുതിയ ലോകം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഏതൊക്കെ രീതിയിലാണ് ലോകത്തെ മാറ്റിയെടുക്കേണ്ടത്, കേരളത്തെ മാറ്റിയെടുക്കേണ്ടതെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്. മറ്റു പല പാർട്ടികളിൽ ഉള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് യുവ നേതാക്കന്മാർ, നല്ല ക്ലീൻ ഇമേജുള്ള നേതാക്കന്മാർ ഉള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ പ്രസ്ഥാനത്തിന് തീർച്ചയായിട്ടും അവരതേ രീതിയിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ, PP തങ്കച്ചനെ മാറ്റി വയ്ക്കാം, രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ അതേ അങ്ങനെ ക്ലീൻ ഇമേജുള്ള ആളുകളെ ജയിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളെ ഒരു പ്രത്യേക സ്ഥലങ്ങൾ, ഇപ്പം പുതുപ്പള്ളിയിൽ ആ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി ജയിക്കും, അതേപോലെയല്ലേ പറഞ്ഞത്. ജയിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളെ എവിടെ നിർത്തിയാലും, ക്ലീൻ ഇമേജുള്ള ആളുകളെ വെക്കുന്ന ആളുകളെ വെച്ചാൽ ഭരണ തുടർച്ച സ്വാഭാവികമായിട്ടും UDFന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ താങ്കളിലേക്ക് വേണമെങ്കിൽ വരാം. മുതിർന്ന കോൺഗ്രസ് TH മുസ്തഫ കൂടി നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. TH മുസ്തഫ, PP തങ്കച്ചൻ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. അതായത് വലിയ ആരോപണങ്ങൾ നേരിടുന്നവർ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത്, അതുപോലെ 4 തവണയിൽ കൂടുതൽ മത്സരിച്ചവർ മത്സര രംഗത്ത് നിന്ന് മാറി പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണമെന്ന്. താങ്കൾ യോജിക്കുന്നുണ്ടോ ഈ നിരീക്ഷണത്തോട്, അല്ലെങ്കിൽ ഈ അഭിപ്രായ പ്രകടനത്തോട്?
ഞാൻ യോജിക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, ഇത് പറയാനറിയാനുള്ള ആളല്ല തങ്കച്ചൻ. ഹൈക്കമാൻഡാണ് ഈ കാര്യമൊക്കെ തീരുമാനിക്കേണ്ടത്. ഇവിടെ ആർക്കും അതിനധികാരമില്ല. ഈ ആരോപണ വിധേയരായ ആളുകൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് നിൽക്കുന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? ആരോപണ വിധേയരായവരും ഈ നാലു പ്രാവശ്യം മത്സരിച്ചവരും ഒക്കെ മാറില്ല, നല്ലതാണ്. തുടർച്ചയായി നാല് തവണ മത്സരിച്ചത്, ഒരു നാല് തവണയൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുന്നത് തന്നെ ധാരാളം മതി പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കണമെന്നും കൂടി അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? തീർച്ചയായും. നന്ദി സി ടി എച്ച് മുസ്തഫ. മാത്യു കുഴൽനാടൻ, ഈ യു ഡി എഫ് കൺവീനറിൻ്റെ ഈ അഭിപ്രായ പ്രകടനത്തോട് താങ്കളുടെ പ്രതികരണം എന്താണ്? അതായത് നാല് തവണയിൽ കൂടുതൽ മത്സരിച്ചവർ മത്സരംഗത്ത് നിന്ന് മാറിക്കൊണ്ട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന വി പി തങ്കച്ചൻ്റെ അഭിപ്രായ പ്രകടനത്തോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? അല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് വലിയ യോജിപ്പാണുള്ളത്. കാരണം പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ്, യു ഡി എഫ് കൺവീനർ എന്ന നിലയിൽ അത് പറയുമ്പോൾ പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു 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 ചർച്ച പൊതുവായി ഉണ്ട് എന്ന സത്യം. അത് അദ്ദേഹത്തിൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമല്ല, കെ പി സി സി ചർച്ച നടന്നപ്പോൾ പലരും ഈ അഭിപ്രായം പറഞ്ഞതാണ്. പാർട്ടിക്കകത്ത് മുതിർന്ന പല നേതാക്കന്മാർ ഈ അഭിപ്രായം പങ്കുവെച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയിലുള്ള വികാരത്തെ അദ്ദേഹം പ്രകടിപ്പിച്ചത് ഒരു ഒരു പൊതു ചർച്ചയായി ഇത് ഡെവലപ്പ് ചെയ്ത് വന്ന് ഇപ്പോൾ തന്നെ കണ്ടില്ലേ? ഇപ്പോൾ തന്നെ ഈ അഭിപ്രായം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ ഈ അഭിപ്രായം വയ്ക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മഹാഭൂരിപക്ഷം ആളുകളും ഈ ഒരുപാട് കാലം ഇരുന്നവർ മാറുന്നത് നല്ലതാണ് എന്ന് പറയും. അപ്പോൾ ആ അഭിപ്രായത്തിന് ഒരു കൺസെൻസ് കിട്ടാൻ, അല്ലെങ്കിൽ അതിനൊരു കൂടുതൽ സ്വീകാര്യത കിട്ടാൻ നല്ലൊരു നീക്കം അല്ലെങ്കിൽ നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തീർച്ചയായിട്ടും ഇവിടെ ബഹുമാനായ സജീവൻ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പുതിയ തലമുറ കടന്നു വരുന്ന പോലെ സാറും മോഹൻമോഹൻ സാറും പറഞ്ഞു, പുതിയ തലമുറ കടന്നു വരുന്നതുകൊണ്ട് നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ അല്ലെങ്കിൽ വിഷനിൽ ഒക്കെ ഒരുപാട് എഫിഷ്യൻസിയും അല്ലെങ്കിൽ പുതിയ കൺസെപ്റ്റുകളും പുതിയ ടെക്നോളജിയുമായിട്ടുള്ള ഇൻ്റഗ്രേഷനും ഒക്കെ നടക്കാൻ നന്നായിരിക്കും. തന്നെയല്ല, ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു പരിധി വിട്ടാൽ എല്ലാവർക്കും ഒരു മടുപ്പ്, ഫെമിലിയാരിറ്റി ബ്രീച്ച് കണ്ടംപ്റ്റ് എന്ന് പറയുന്നത് പോലെ ഒരു മൂന്ന് നാല് വട്ടം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 10-20 വർഷമായി. തീർച്ചയായിട്ടും ഒരു പുതിയ ഫേസിനെ കാണും. അങ്ങനെ കോൺഗ്രസ് ജയിക്കേണ്ട പല സീറ്റുകളും ഇതിനു മുമ്പ് തോറ്റിട്ടുണ്ട്. ആവർത്തനം കൊണ്ട് മാത്രം കോൺഗ്രസിന് ശക്തിയുള്ള, യു ഡി എഫിന് ശക്തിയുള്ള പല സീറ്റുകളിലും മാറേണ്ട സമയത്ത് മാറ്റാത്തത് കൊണ്ട് പല സീറ്റുകളും രാഷ്ട്രീയപരമായ തോൽവിയല്ല, അതൊരു പക്ഷേ ഒരു ഒരു ആളെ കണ്ട് മടുത്തുകൊണ്ട് തോറ്റ അനുഭവങ്ങളുണ്ടായി. ഇനി അങ്ങനെ തോറ്റേ മാറുകയുള്ളൂ എന്ന നിലയിൽ നേതാക്കന്മാർ ഇതിനെ കാണുന്നത് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ ഓപ്പൺ ഫോറത്തിൻ്റെ ചോദ്യത്തിനോടുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് പോകാം. ഏതായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയരായ വ്യക്തികൾ മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന പി പി തങ്കച്ചൻ്റെ അഭിപ്രായ പ്രകടനത്തോടുള്ള പ്രേക്ഷകരുടെ പ്രതികരണം നോക്കാം. ഇതുവരെ ലഭിച്ച എസ് എം എസുകൾ അനുസരിച്ച് 90% പ്രേക്ഷകരും കരുതുന്നത് ആരോപണ വിധേയർ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഉചിതമെന്നാണ്. 10% പേർ മാത്രമാണ് മാറിച്ച് ചിന്തിക്കുന്നത്. ആരോപണ വിധേയർ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കണം, ഈ വിഷയമാണ് ഓപ്പൺ ഫോറത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക് ആരോപണ വിധേയരായുള്ള ഒരു ഒഴിവാക്കാനാണ്. മുഖ്യമന്ത്രി ഒന്നുമില്ല, ആരായാലും ഉണ്ടായ സ്ഥിതിക്ക് മത്സരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ആരായാലും അങ്ങനെയാണ് ചെയ്യുന്നത്, തെളിവില്ലാണ്ട് പറയില്ലല്ലോ. മത്സരിക്കുന്നവർക്ക് വോട്ട് കൊടുക്കില്ല. ആരോപണ വിധേയായിട്ടുള്ള ആരാണെങ്കിലും അവർ ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ വോട്ട് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് ഒരു മുഖ്യമന്ത്രിയല്ല ആരാണെങ്കിലും, ഇന്നിപ്പോൾ നേരെ മറിച്ച് മോദി പ്രധാനമന്ത്രി ആയാലും കൊടുക്കാൻ പാടില്ല. ആ അഭിപ്രായക്കാരനാണ്. തെറ്റായ രീതിയിൽ നടക്കുന്ന കൂട്ടർക്ക് ചെയ്യാൻ പാടില്ല. നല്ല വഴിക്ക് വല്ലതും ചെയ്യുകയാണെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കണം. ഓക്കെ, അവസാനമായിട്ട് സി സജീവനിലേക്ക് ഒറ്റ ചോദ്യം കൊണ്ട്, സമയപരിധി പരിമിതി മൂലമാണ്. അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, ആരോപണ വിധേയനായതുകൊണ്ട് മാത്രം ഒരാളെ മാറ്റി നിർത്തുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ ആവുകയില്ല എന്ന്. പണ്ട് കോടതി പരാമർശത്തിൻ്റെ പേരിൽ കെ പി വിശ്വനാഥനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ ഇപ്പോഴും ഖേദിക്കുന്നു എന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതുമാണ്. അല്ല, അങ്ങനെ മുഖ്യമന്ത്രിയെ പറയുമ്പോഴും ആരോപണ വിധേയനെ പൂർണ്ണമായിട്ടും
ശിക്ഷിക്കുന്ന അവസ്ഥയിൽ വന്നതിന് ശേഷം മാത്രമേ മാറി നിൽക്കുക. അത് മാറ്റി മാറി നിൽക്കേണ്ട കാര്യമില്ല, സ്വാഭാവികമായിട്ടും മാറ്റും. അതാരായാലും പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ശിക്ഷ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാറ്റും. ഇവിടെ ആരോപണം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ആ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മാറി നിൽക്കുന്നത് കളങ്കമല്ല, അത് ജനാധിപത്യത്തിൻ്റെ മര്യാദയാണ്. ഓക്കെ, സമയപരിമിതി പോലെ ഞാൻ ഇടപെടുകയാണ്, അതിൽ ശ്രമിക്കുക. ഏതായാലും ആരോപണ വിധേയർ മത്സരരംഗത്ത് മാറി നിൽക്കണം എന്ന വിഷയമാണ് ഇന്ന് ഓപ്പൺ ഫോറം വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിലായി ലഭിച്ച SMS പ്രതികരണങ്ങളുടെ ഫലം കൂടി ഒന്ന് നോക്കാം. 90% പ്രതിഷേധം കരുതുന്നു, ആരോപണ വിധേയർ മത്സരരംഗത്ത് മാറി നിൽക്കുന്നതായിരിക്കും ഉചിതമെന്ന്. 10% പേർ മാത്രമാണ് മറിച്ച് ചിന്തിക്കുന്നത്. പങ്കെടുത്ത 3 അതിഥികൾക്ക് നന്ദി.